റഹ്മാൻ അർറഹീം എന്നതാണ്. അത് അള്ളാഹുവിന്റെ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസികൾ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നത് അതിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും ആ സ്വഭാവങ്ങൾ സഹജീവികളോടുള്ള പ്രവർത്തനങ്ങളിലും പെരുമാറിക്കൊണ്ട് തന്റെ ജീവിതത്തെ തന്റെ കർമ്മത്തെ തന്റെ വിശ്വാസത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് പരലോക വിജയം നേടുന്നതിനായിരിക്കണം. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ഏറ്റവും മഹത്വമുള്ള റഹ്മാൻ, അതും റഹ്മാൻ 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 എന്നൊരു ദിക്റില്ല, റഹീം 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 എന്നൊരു ദിക്റില്ല, അതൊക്കെ അതിനോട് മറ്റ് കണക്ട് ചെയ്ത് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന പദങ്ങളുമായി ചേർത്തുകൊണ്ടാണ് നാം ദിക്റുകളായി ദുആകളായിക്കൊണ്ട് നിർവഹിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും പല രൂപത്തിലുള്ള ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ധാരാളം നാമങ്ങളുണ്ട്. അവയെക്കുറിച്ചൊക്കെ വഴിയെ നമുക്ക് വിശാലമായ രൂപത്തിലല്ലാതെ പെട്ടെന്ന് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കുക എന്ന നിലക്ക് വിശദീകരിച്ചു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൃത്യമായി മനസ്സിലാക്കുകയും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ മുഖവിലക്കെടുത്തുകൊണ്ട് അവരെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുക. നമ്മുടെ പ്രവർത്തനത്തിൽ ആ ദുആയോട് അനുയോജ്യമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു പ്രത്യേകമായ താല്പര്യവും ആവേശവും നിലനിർത്തുക. അള്ളാഹുവിന്റെ ദീൻ അറിയാൻ വേണ്ടിയുള്ള ഉത്സാഹം ഒരു ചാണെടുത്താൽ അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ട് എടുക്കുമെന്നാണ്. നാം എപ്പോഴും എന്ത് താല്പര്യത്തോടുകൂടി അള്ളാഹുവിനെ സമീപിക്കുന്നുവോ അതുപോലെയാണ് അള്ളാഹു അന ഇന്ദല്ലി അബ്ദി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ഞാൻ അവനോട്. എന്നെപ്പറ്റി അവൻ ഖൈർ വിചാരിച്ചാൽ ഫലഹു അവന് ഖൈർ കിട്ടും, എന്നെപ്പറ്റി അവൻ മോശമാണോ വിചാരിക്കുന്നത് എങ്കിൽ അവന് കിട്ടുന്നത് അതായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ പടച്ചതമ്പുരാൻ എന്നെ കൈവിടില്ല, അവൻ കരുണാമയനാണ്, എന്നെ ഒരിക്കലും അവൻ വെറുക്കില്ല, എനിക്കവൻ പുറത്തു തരും, ഇങ്ങനെ നല്ല ധാരണകൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ മനസ്സിൽ കൂടുതൽ രൂഢമൂലമാകാൻ ഇത്തരത്തിലുള്ള നാമങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുക. ആ നാമങ്ങളിലൂടെ അള്ളാഹുവിനെ കൂടുതൽ അറിയുക. പടച്ചതമ്പുരാൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അവനെ ശരിക്കും മനസ്സിലാക്കി അവനെ ഭയപ്പെടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് പടച്ചതമ്പുരാൻ എല്ലാവർക്കും മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, പോരായ്മകൾ അവൻ നികത്തിത്തരുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിന്റെ ഫലം അവർക്ക് പിന്നീട് നൽകപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ അഥവാ അസ്മാഉൽ ഹുസ്ന, ആ നാമങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് അതിലൂടെ നാം ഗ്രഹിച്ചിരിക്കേണ്ടുന്ന വിശ്വാസ പാഠങ്ങളാണ് നമ്മൾ അസ്മാഉൽ ഹുസ്ന എന്ന പുതിയ പഠന പരമ്പരയിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനമായ നാമം അള്ളാഹു എന്നത് തന്നെ എന്നും ശേഷം റഹ്മാൻ അർറഹീം ഇവയാണ് മുമ്പ് വിശദീകരിച്ചത്. മറ്റു ചില നാമങ്ങളുടെ അർത്ഥവും വിശദീകരണങ്ങളുമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ അവനെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കുവാനും അവൻ്റെ പൊരുത്തം അതിലൂടെ നേടിയെടുക്കുവാനും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ മറ്റൊരു നാമമാണ് അൽ മലിക്. മലിക് എന്നും അതുപോലെ തന്നെ അൽ മാലിക്, അതുപോലെ മലീക് ഏതാണ്ട് സമാനമായ അർത്ഥവും ആശയങ്ങളും അടങ്ങിയ മൂന്ന് നാമങ്ങളാണ്. മലിക്ക് അതുപോലെ മാലിക്ക് അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ടതാണ്. എന്താണ് മലിക്കും മാലിക്കും മലീക്കുമൊക്കെ? പരമാധികാരിയായ രാജാതിരാജൻ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അള്ളാഹു മലിക്കാണ്, അവൻ മാത്രമാണ് മാലിക്, അവൻ മാത്രമാണ് മലീക്. സർവത്തിൻ്റെയും അധിപതിയായ രാജാതിരാജനായ ഏറ്റവും വലിയ അധികാരത്തിൻ്റെ ഉടമയാണ് അള്ളാഹു എന്നതാണ് ആ നാമങ്ങൾ അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. മഹാനായ ഇമാം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നു, അൽ മലിക് അല്ലദീ ലാ മലിക ഫൗഖഹു വലാ ശൈഅ ഇല്ലാ ദൂനഹു. അദ്ദേഹത്തിൻ്റെ ജാമിയുൽ ബയാനിൽ തഫ്സീറിൽ അദ്ദേഹം പറയുന്നു, അൽ മലിക്, മലിക് എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ മലിക ഫൗഖഹു, അവൻ്റെ മീതെ പിന്നൊരു രാജാവില്ല. വലാ ശൈഅ ഇല്ലാ ദൂനഹു, ഏതൊരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല, ലോകത്തില്ല. ഇല്ലാ ദൂനഹു, അവൻ്റെ താഴെയല്ലാതെ. അവയെല്ലാത്തിൻ്റെയും മേലെയുള്ള അധികാരി, രാജാധിരാജൻ, അതാണ് അൽ മലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സൂറത്തുൽ ഹശറിൽ 23-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നു, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്. ധാരാളം സ്ഥലത്ത്, 5 സ്ഥലത്ത് അൽ മലിക് എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മാലിക് എന്ന പ്രയോഗം 2 സ്ഥലത്ത് മാത്രമാണുള്ളത്. ഒന്ന് നമുക്ക് പരിചയമുള്ള സൂറത്തുൽ ഫാത്തിഹ, മാലിക് യൗമിദ്ദീൻ. മലീക് എന്ന പ്രയോഗം 1 സ്ഥലത്ത് മാത്രമാണ് വന്നത്, അത് സൂറത്തുൽ ഖമറിലാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് അൽ മലീക് എന്ന് കാണാം. ഇൻദ മലീക്കിൻ മുഖ്തദിർ ഫി മഖഅദി സിദ്ഖിൻ ഇൻദ മലീക്കിൻ മുഖ്തദിർ എന്ന് അല്ലാഹു പറഞ്ഞു കാണാം. ഈ ആശയങ്ങളിലെല്ലാം ഈ വാക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മാത്രം അധികാരം, അവൻ്റെ കയ്യിലാണ് അധികാരമുള്ളത്. ശുദ്ധ ഖുർആൻ പറയുന്നു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വ
വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവന്റെ കയ്യിലാണ് ആധിപത്യം, ഏതൊരുത്തന്റെ കയ്യിലാണോ അധികാരമുള്ളത് അവൻ അനുഗ്രഹീതനായിരിക്കുന്നു, അവനെല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അതേപോലെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലഹു മുൽക്കു സമാവാത്തി വൽ അർദ്, യുഹ്യി വയുമീത്, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, ആകാശഭൂമികളുടെ ആധിപത്യം അവന് മാത്രമാകുന്നു, അവൻ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള രാജാവ്. യുഹ്യി വയുമീത്തു, അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും അവൻ കഴിവുറ്റവൻ തന്നെ. ഈ അധികാരത്തിൻ്റെ എല്ലാ ലോകത്ത് പല അധികാരികളുമുണ്ട്, പല രാജാക്കന്മാരുമുണ്ട്, പല നേതാക്കന്മാരുമുണ്ട്, പല സ്ഥാനങ്ങൾ കൈയാളുന്നവരുമുണ്ട്. എല്ലാ രാജാക്കന്മാരുടെയും രാജത്വവും അധികാരവും ഒക്കെ അള്ളാഹു നൽകിയതാണ്. അതവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നൽകും, അവൻ ഉദ്ദേശിക്കുമ്പോൾ അവന് തിരിച്ചെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും. എന്നാൽ പടച്ചതമ്പുരാൻ മലിക്കാണ് മാലിക്കാണ് മലീക്കാണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ അധികാരം ഒരു കാലത്തും നഷ്ടപ്പെടുന്ന അധികാരമല്ല. ഒരാൾക്കും അവൻ്റെ മുലൂക്കിയത്തിന്, അവൻ്റെ രാജാധികാരത്തെ ചോദ്യം ചെയ്യാനാവില്ല. അവനെ ഏതെങ്കിലും രൂപത്തിൽ ആർക്കെങ്കിലും പരാജയപ്പെടുത്താനാവില്ല. സർവാധിരാജനാണവൻ, സർവാധിപതിയാണവൻ. അവൻ്റെ രാജത്വത്തിൽ ഒരു കാലത്തും ഒരു കുറവും വരുത്താൻ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ അധികാരങ്ങളും ആർക്കെങ്കിലും അവിടെവിടെയായി വല്ലതും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് വിശ്വാസികൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, കുൽ, നബിയെ പറയുക, കുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ وتذل من تشاء بيدك الخير انك على كل شيء قدير. നബിയെ പറയുക, പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ആരാണ് അല്ലാഹു? മാലികൽ മുൽക്ക്, സർവാധിപത്യത്തിന്റെയും ഉടമയാണവൻ. എല്ലാ മുൽക്കിന്റെയും എല്ലാ അധികാരത്തിന്റെയും ഉടമ അവനാണ്. അവൻ നൽകിയതല്ലാത്ത ഒരു അധികാരം ഒരാൾക്കുമില്ല. തുഅ്തിൽ മുൽക മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജത്വം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് രാജത്വത്തെ നീ ഊരിയെടുക്കുകയും ചെയ്യുന്നു. വതുഇസ്സു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് നൽകുന്നു. വതുദില്ലു മങ് തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിക്കുകയും ചെയ്യുന്നു. ബിയദികൽ ഖൈർ, നിന്റെ കയ്യിലാണ് എല്ലാ നന്മയുമുള്ളത്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനല്ലയോ? നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അള്ളാഹുവിനോട് പറയാണ്. അപ്പൊ അള്ളാഹുവിന്റെ നാമമാണ് അവൻ മലിക്കാണ് മാലിക്കാണ് മലീക്കാണ്. ഇത് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്റെ നാഥനാണ് യഥാർത്ഥത്തിലുള്ള അധികാരി എന്നറിയുകയാണ്, എന്റെ നാഥനാണ് യഥാർത്ഥത്തിൽ ആധിപത്യമുള്ളവൻ എന്നറിയുകയാണ്. ആ എല്ലാ രൂപത്തിൽ ഇവിടെ ലോകത്ത് ആർക്കൊക്കെ എന്തൊക്കെ അധികാരങ്ങളുണ്ടോ അതൊന്നും നിലനിൽക്കുന്നതല്ല, അതൊന്നും ശാശ്വതമല്ല, എല്ലാം പോരായ്മകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അധികാരങ്ങളും ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ ഇവിടെ ഉടമാവകാശമല്ലോ. ഇവിടെ ലോകത്ത് ആർക്കും ഒന്നിനും നമുക്കൊരു കാര്യവും ചെയ്തു തരാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കക്ഷികളോടല്ല പറയുന്നു, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമേ നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സഹായികളെന്ന്, നിങ്ങളുടെ ആരാധ്യരെന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒക്കെ നിങ്ങൾ വിളിച്ചോളൂ, അവർക്കൊന്നും ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള ഉടമാവകാശമില്ല, അവരൊന്നിനെയും ഉടമപ്പെടുത്തിയിട്ടില്ല. ലാ യംലിക്കൂന, അവർക്ക് മിൽക്കില്ല, അവർക്ക് ഒരു അധികാരവും അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും നിലക്ക് സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേപോലെ തന്നെ ശുദ്ധ ഖുർആൻ പറയുകയാണെന്ത്, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അല്ലാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, മാ യംലികൂന, അവർ ഉടമപ്പെടുത്തുന്നില്ല, മിൻ ഖിത്മീർ,
ഒരല്പം പോലും ഒരു ഈത്തപ്പന കുരുവിന്റെ പാടയുടെ അത്ര പോലും അവർ യാതൊരു